Meet the Editors തുടരുന്നു. ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കും. ചെയർമാനെ നിശ്ചയിക്കുന്ന സമിതിയിൽ അംഗമായ പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പോടെയാണ് തീരുമാനം. മണികുമാറിന് നിഷ്പക്ഷവും നീതിയുക്തവുമായി പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന സംശയമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വിയോജനക്കുറിപ്പിൽ രേഖപ്പെടുത്തി. ഹൈക്കോടതിയിൽ നിന്ന് വിരമിക്കുന്നതിന് മുൻപ് മണികുമാറിന് മുഖ്യമന്ത്രി കോവളത്തെ ഹോട്ടലിൽ വെച്ച് യാത്രയയപ്പ് നൽകിയത് വിവാദമായിരുന്നു. മുഖ്യമന്ത്രി, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന സമിതിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിശ്ചയിക്കുക. ഇന്ന് നിയമസഭയിലെ സ്പീക്കറുടെ ചേംബറിൽ നടന്ന യോഗത്തിലാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ച എസ് മണികുമാറിനെ ചെയർമാനായി നിശ്ചയിച്ചത്. നിയമനത്തിനായി പരിഗണിക്കേണ്ടവരുടെ പട്ടികയും വിവരങ്ങളും നേരത്തെ നൽകുന്ന പതിവ് ലംഘിച്ച് മണികുമാറിൻ്റെ ഒറ്റപ്പേര് മാത്രമാണ് ഇത്തവണ യോഗത്തിൽ വന്നത്. ഏകപക്ഷീയമായി ഒറ്റപ്പേര് മാത്രം നൽകുന്നത് ജനാധിപത്യ വിരുദ്ധവും ദുരൂഹമെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് തീരുമാനത്തോട് വിയോജിച്ചു. വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി എന്നുള്ളത് കാര്യം സത്യമാണ്, ഞാൻ എഴുതി കൊടുത്തതാണ്. അതിൻ്റെ നോട്ട് ഞങ്ങൾ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പെട്ടെന്നാണ് സമ്മേളനത്തിൽ ചെല്ലുമ്പോഴാണ്, ഈ യോഗത്തിൽ ചെല്ലുമ്പോഴാണ് മുഖ്യമന്ത്രി ഈ പേര് പറയുന്നത്. അപ്പോൾ ആ പേര് പറഞ്ഞപ്പോൾ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള തീരുമാനം ഞങ്ങളുടേതുണ്ടായിരുന്നു. യോഗാനന്തരം വിയോജിപ്പെടുത്തി നൽകിയ പ്രതിപക്ഷ നേതാവ് ജസ്റ്റിസ് മണികുമാറിൻ്റെ നിഷ്പക്ഷതയിലും സംശയം പ്രകടിപ്പിച്ചു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായുള്ള പ്രവർത്തനം വിലയിരുത്തുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൽ നിഷ്പക്ഷവും നീതിയുക്തവുമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് സംശയമുണ്ടെന്നാണ് സതീശൻ വിയോജനക്കുറിപ്പിൽ രേഖപ്പെടുത്തിയത്. ചീഫ് ജസ്റ്റിസായി വിരമിക്കുമ്പോൾ മണികുമാറിന് മുഖ്യമന്ത്രി കോവളത്തെ ലീല റാവിസ് ഹോട്ടൽ വെച്ച് വിരുന്ന് നൽകിയിരുന്നു. വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസിന് മുഖ്യമന്ത്രി യാത്രയയപ്പ് നൽകിയത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിരുന്നു. ചീഫ് ജസ്റ്റിസായിരിക്കെ വിവാദ കേസുകൾ സർക്കാരിനെ സഹായിച്ച മണികുമാറിനെ ചെയർമാനായി നിയമിച്ചത് ആരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാനാണെന്ന് രമേശ് ചെന്നിത്തലയും ചോദിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മീറ്റ് ദി എഡിറ്റേഴ്സ് പരിശോധിക്കുന്നത് ഏകപക്ഷീയ നിയമനമോ എന്നാണ്. ഉണ്ണിബാലകൃഷ്ണൻ, ഇത് ഏകപക്ഷീയമായ നിയമനമാണോ എന്ന് ചോദിച്ചാൽ ആണല്ലോ. കാരണം വെച്ചാൽ ഈ ഇത്തരം നിയമന കമ്മിറ്റികളുടെ ഒരു സ്ട്രക്ചർ നോക്കും, അതൊരു വലിയ തമാശയല്ലേ. അതായത് ഇന്നിപ്പം ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനെ നിയോഗിക്കുന്ന കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത്? മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇപ്പോൾ രണ്ടും ഒരു ആൾ തന്നെ ആയതുകൊണ്ട് പിണറായി വിജയൻ, പിന്നെ സ്പീക്കർ, പിന്നെ പ്രതിപക്ഷ നേതാവ്. ഒരിക്കലും ഭൂരിപക്ഷം ഉണ്ടാവില്ല. ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ എടുത്തോ, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, അതേപോലെ തന്നെ ലോക്സഭാ സ്പീക്കർ, പിന്നെ രാജ്യസഭയുടെ വൈസ് ചെയർമാൻ, അതായത് വൈസ് പ്രസിഡന്റ്, പിന്നെ ഉള്ളത് ഒപ്പോസിഷൻ ലീഡർ ലോക്സഭയിലും രാജ്യസഭയിലും. അപ്പോൾ 4-2. ഇപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു സമിതി എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇവർക്ക് അങ്ങ് നേരിട്ട് അപ്പോയിന്റ് ആവുന്നേ ഉള്ളൂ. മറ്റേ രണ്ടുപേര് വന്നിരുന്നിട്ട് വിയോജനക്കുറിപ്പും കൊടുത്ത് പോവുക എന്നുള്ളതാണ് അവരുടെ ഒരു കാലഘട്ടത്തിലും എല്ലായിടത്തും. ആ കോടതിയിൽ നിഷ്പക്ഷമാണെന്ന് നടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കമ്മിറ്റികളാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പതിവ്. അത്രേ ഉള്ളൂ. അതെ, അപ്പം അല്ല എല്ലാ അതെ അപ്പം ഇത്തരത്തിൽ കമ്മിറ്റികൾ യഥാർത്ഥത്തിൽ ഒരു അതിനൊരു എന്താ പറയുക, അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം സർക്കാർ എന്ത് തീരുമാനിക്കുന്നു, ആരെ തീരുമാനിക്കുന്നു, അത് പിന്നെ എന്താ പറയുക വളരെ സുഗമമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു സ്ട്രക്ചറാണ് ആ കമ്മിറ്റിക്ക് തന്നെ ഉള്ളത്. പിന്നെ അതുകൊണ്ട് ഇത് ഏകപക്ഷീയമാണോ എന്നുള്ളൊരു ചോദ്യം തന്നെ ഉന്നയിക്കപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ജസ്റ്റിസ് മണികുമാറുമായി ബന്ധപ്പെട്ട് പിന്നെ ഇപ്പം രമേശ് ചെന്നിത്തലയൊക്കെ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളാണ്. അത് അടുത്ത ചർച്ചയിൽ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്കതൊന്നുമല്ല പറയാനുള്ളത്. ഈ ജുഡീഷ്യറിയും സർക്കാരും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഒത്തുകളിയുണ്ടല്ലോ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, രാജ്യം ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ഇപ്പം അയോധ്യ കേസിൽ വിധി പറഞ്ഞ രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭാ മെമ്പറാക്കിയില്ലേ, ഇല്ലേ? അതേപോലെ 4 ജസ്റ്റിസുമാർ ഈ സുപ്രീം കോടതിയുടെ വാദത്തിൽ ഇറങ്ങിയിരുന്ന ഒരു വാർത്താ സമ്മേളനം നടത്തിയല്ലോ. ആ വാർത്താ സമ്മേളനത്തിൻ്റെ കാര്യം എന്തായിരുന്നു? ജുഡീഷ്യറിയിൽ ചീഞ്ഞു നടന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്താ കാരണം? മറ്റേ ജഡ്ജി BH ലോ അയാളുടെ കൊലപാതകം ഒരു ജസ്റ്റിസിലേക്ക് മാത്രം കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാരാണ്? അരുൺകുമാർ മിശ്ര. എന്താണ് അരുൺകുമാർ മിശ്രയുടെ ഇപ്പോഴത്തെ പോസ്റ്റ് എന്നറിയാമോ? NHRC-യുടെ, അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പിന്നെ അധ്യക്ഷനാണ്. ഈ രീതിയിൽ ഒരു കൊടുക്കൽ വാങ്ങൽ എപ്പോഴും തങ്ങളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ജഡ്ജ്മെൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പിൽക്കാലത്ത് വലിയ പോസ്റ്റുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം സംസ്ഥാനത്തുണ്ട്. ആ പ്രതിഫലനമായിട്ടാണ് ഈ മണികുമാറിൻ്റെ അപ്പോയിൻമെൻറ്റിനെ ഞാൻ കാണുന്നത്. അത് ഒരു നല്ല കീഴ്വഴക്കമല്ല. നാളെ കസ്റ്റഡി മരണം പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിലാണെന്നേ വരിക. അപ്പോൾ നീതിപീഠത്തിലിരിക്കുമ്പോൾ സർക്കാരിനെ അനുകൂലമായി പിന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ മനുഷ്യാവകാശ കമ്മീഷനിലിരിക്കുമ്പോഴത്തേക്കും എന്ത് നീതിയാണ് നടപ്പാക്കാൻ പോകുന്നത്? സർക്കാരിന് വേണ്ടി വീണ്ടും സംസാരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രീതികൾ ഒരു പുതിയ സംഭവമല്ല. ഏകപക്ഷീയം എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. സർക്കാർ വിചാരിക്കുന്നത് നടക്കുന്നു. സർക്കാരിനെ സഹായിക്കുന്നവരെ അവർ പല രീതിയിൽ പല പ്ലേസ്മെൻറ്റുകൾ നൽകുന്നു. ആ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് പലരും അവരുടെ സർവീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു സാധാരണമായ കാഴ്ചയാണ്. എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ രീതികളെ വിമർശിക്കുന്ന ഇടത് സർക്കാർ പലപ്പോഴും അതേ മാതൃക തന്നെ പിന്തുടരുന്നു. അതുകൊണ്ടാണ് മുണ്ടെടുത്ത മോദി എന്ന വിമർശനം പിണറായി വിജയനെ നേരിടേണ്ടി വരുന്നത്. അതുപോലുള്ളൊരു കാര്യമായിട്ടാണ് ഇതിനെയും കാണേണ്ടത്. കാരണം ഇതിപ്പോൾ വി ഡി സതീശൻ ഇതിലൊരു എതിരഭിപ്രായം പറഞ്ഞു, അത് പുറത്ത് തന്നെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിലപ്പുറം ഇന്ന് തൊട്ട് പിന്നാലെ തന്നെ രമേശ് ചെന്നിത്തലയും വാർത്താ സമ്മേളനം നടത്തിയല്ലോ. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ പല വിഷയങ്ങളും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. ബ്രൂവറിയുടെ വിഷയം, സ്പ്രിംഗ്ലർ വിഷയം, ഈ വിഷയങ്ങളിലൊക്കെ കോടതിയിലേക്ക് ആ കാര്യങ്ങൾ വേഗത്തിലാക്കാതിരിക്കുന്നത്, അതിൻ്റെ വേഗം കുറയ്ക്കാനുള്ള നടപടികൾ ആ സമയത്ത് ജഡ്ജിയായിരുന്ന മണികുമാർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അത് ആ സമയത്ത് തന്നെ, ജഡ്ജിയായിരിക്കുന്ന സമയത്ത് തന്നെ ആ വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു വിമർശനം പൊതുവേ കോടതിയുടെ ഭാഗമായിരിക്കുന്ന ഘട്ടങ്ങളിൽ ചെയ്യാറില്ല. പക്ഷേ അന്ന് തന്നെ അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഇന്ന് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നീട് ഈ ഗവർണർ വേഴ്സസ് സർക്കാർ വിഷയങ്ങളുണ്ടായിരുന്ന സമയത്തും സർക്കാർ അനുകൂലമായി വളരെ വേഗത്തിൽ തീരുമാനങ്ങളെടുക്കാൻ ആ സമയത്ത് അദ്ദേഹം ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് നടപടികളെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ അതിൻ്റെ നീതിന്യായ കാര്യങ്ങൾ മാറ്റിവെക്കാം, പക്ഷേ സർക്കാരിന് അനുകൂലമായി വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അതിനുശേഷം ഈ അദ്ദേഹത്തിൻ്റെ യാത്രയപ്പാണല്ലോ ഏറ്റവും വിവാദമായത്. അതെ, സാധാരണഗതിയിൽ ഫുൾ ബെഞ്ചിൻ്റെ യാത്രയപ്പുണ്ടാകും, സീനിയർ അഭിഭാഷകരുടെ യാത്രയപ്പുണ്ടാകും, അതാണ് സാധാരണഗതിയിൽ നടക്കാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നടാടിയാണ് അങ്ങനെ ഒരു പുതിയൊരു സംവിധാനം മൂപ്പരായിട്ട് കൊണ്ടുവന്നത്. അതെ, പ്രതിപക്ഷ നേതാവൊന്നുമില്ല. നിയമവകുപ്പ് മന്ത്രിയുണ്ട്, ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്, ഇങ്ങനെ കുറച്ച് മനുഷ്യരും ഈ ചീഫ് ജസ്റ്റിസ്, അന്ന് ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം. അതെ, അതായത് ഈ ജുഡീഷ്യറിയുടെ ഭാഗമായിരുന്നവർ പിന്നീട് വിരമിച്ച ശേഷം ഇങ്ങനെയുള്ള തസ്തികൾ സ്വീകരിക്കരുത് എന്നുള്ള സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അവനവന്റെ ആണെങ്കിൽ പിന്നെ മണികുമാറിനെ നിയമിക്കുന്നോണ്ട് ഒരു പ്രശ്നമില്ല. ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജസ് ഓഫ് ഹൈക്കോടതി, അങ്ങനെയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്ക് മാത്രമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആവാൻ കഴിയുക. കേന്ദ്രത്തിൽ, അതായത് ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആകാൻ കഴിയുക അവിടെ വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസുമാർക്ക് മാത്രം. ശരി, ഈ രഞ്ജൻ ഗൊഗോയുടെ വിഷയമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അത് അതുപോലെ ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഈ ഇടത് സർക്കാരിൻ്റെ തന്നെ മറ്റൊരു ഉദാഹരണമുണ്ട്. ജസ്റ്റിസ് പി ഉബൈദ്, അദ്ദേഹത്തെ റിയൽ എസ്റ്റേറ്റ് കമ്മീഷൻ ചെയർമാനാക്കി. ഈ ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ ജഡ്ജിയാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഒരു പദവി കൊടുക്കുന്ന ഒരു നടപടി പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത്, ഇത് വിമർശന വിധേയമായത് തന്നെയാണ്. നോക്കൂ, ഇതിനകത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുതയിൽ നമ്മൾ കുറച്ചുകൂടി ഒരു സൂക്ഷ്മ നിരീക്ഷണം ആവശ്യമാണ് എന്നുള്ളതാണ്. ശ്രീ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ അയോധ്യ കേസിലെ ജഡ്ജിമാരിൽ 4 പേര്, ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള രഞ്ജൻ ഗൊഗോയ് അടങ്ങും 4 പേര് ഉന്നതമായിട്ടുള്ള പദവികളിലാണ്. ഒന്ന്, അദ്ദേഹം ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകുന്നു. നേരത്തെ ചൂണ്ടിക്കാണിച്ച പല പേരുകളും 4 ജഡ്ജിമാർ, അത് 4 പേരും വളരെ ഉന്നതമായ പദവികളിലാണ്. അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു ചീഫ് ജസ്റ്റിസായി റിട്ടയർ ചെയ്യുന്ന ആൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന പദവിയാണ്. പല ചീഫ് ജസ്റ്റിസുമാരും കേരള ഹൈക്കോടതിയിലാണെങ്കിലും മറ്റ് ഹൈക്കോടതികളിലാണെങ്കിലും നേരെ സുപ്രീം കോടതിയിലേക്ക് പോവുകയും സുപ്രീം കോടതി ജഡ്ജിയായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഏതാണ്ട് വളരെ സാധാരണ കാലഘട്ടത്തിൽ മാത്രമാണ് സുപ്രീം കോടതിയിൽ നിന്ന് അവർ റിട്ടയർ ചെയ്യുക. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ ഉയർന്ന പദവികൾ അവർക്ക് സാധാരണഗതിയിലുള്ള പ്രാക്ടീസുകളിലൂടെ, അതായത് അതിനകത്ത് ഒരു കറക്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ NHRC അധ്യക്ഷനായിരിക്കുന്നത് അരുൺകുമാർ മിശ്രയാണ്, അല്ലെ? അരുൺകുമാർ മിശ്ര ചീഫ് ജസ്റ്റിസ് ആയിട്ടില്ല ഇന്ത്യയുടെ. അരുൺകുമാർ മിശ്ര, അതെ. ഞാൻ പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. NHRCയുടേത് ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജസ് ഓഫ് ദി ഹൈക്കോർട്ട്, അങ്ങനെ ആകാൻ പറ്റുള്ളൂ. ചീഫ് ജസ്റ്റിസിനാണെങ്കിൽ മണികുമാറിനെ ഇപ്പൊ അപ്പോയിന്റ് ചെയ്താൽ പോരെ, പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അല്ല, കേരളത്തിലെ അങ്ങനെയാണ് സബ്ജക്ട് കറക്ഷൻ. ഞാനത് വിട്ടു, ഞാനത് നമുക്ക് കറക്റ്റ് ചെയ്ത് നമുക്ക് ഇതായിരിക്കാം. അപ്പോൾ ശരിയാണ്, അരുൺ മിശ്രയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ മോഹൻകുമാർ ജഡ്ജിയായിരുന്നു, അല്ലേ? മോഹൻകുമാർ ജഡ്ജിയായിരുന്നു, ചീഫ് ജസ്റ്റിസ് ആയിരുന്നില്ല, ചീഫ് ജസ്റ്റിസ് ആയിരുന്നില്ലല്ലോ ഇവിടെയോ. ഓക്കെ, ഞാൻ വിട്ടു, എനിക്കാണ് തെറ്റുപറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ 2 കാര്യത്തിൽ. ഒന്ന്, ഈ അയോധ്യ വിധിയിലൊക്കെ തന്നെയും അനുകൂല വിധി കൊടുത്തിട്ടുള്ള ആളുകൾക്ക് ഉന്നത പദവി ലഭിക്കുന്നതും, അതേസമയം ഈ ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസും ജസ്റ്റിസുമാരായിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ നൽകുന്നത്, കാരണം അത് ഭരണഘടനാപരമായ ബാധ്യതയാണ്. ജഡ്ജിമാരോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസുമാരോ ആകണം എന്നുള്ള, അവരായിരിക്കണം എന്നുള്ള നിലയിലേക്ക് അവർക്ക് ഈ പദവികൾ നൽകുന്നതിൽ. അപ്പോൾ ഇത് രണ്ടും രണ്ടായി തന്നെ കാണണം. ഒന്ന്, നിങ്ങൾക്ക് അനുകൂലമായ വിധി കിട്ടാൻ വേണ്ടി Arun Jaitley Parliament Prasangam Namada Bundilunda. Post judicial postigal Edartatele Avaruda judicial Kala Katatele Avarude service in a Bathikunuan. And Kuchaka Nala Bothium Edartatele Urinala Bivashaganum Urashia Karno Itula Arun Jaitley Polula Kundairnu in the Lodumadu Parliamental Tana Pare game, Ada Katatel Valley in the Lil Charchao game Jitla. Pinida Ade BJP Sarkar than a Yenale judgmental Wangu in the Archapat and Diakat with the Lavar Pinida Postugal Nagit. Either Manshavas Commission Takartanapo Manikumar Allah, either in the Alana, Korsukud and Allah, Endula Badanam could make up. Shadow Abakatakarama Idilala and Nanajam. Either the clarification on the chairman should be retired Chief Justice or Judge of a High Court, and members should be serving or retired Judge of High Court or District Judge with a 7 years experience. But Naluru Madri Karthakanas, which I Burden Adiam, Naluru Madri to the Congress Party. Kanachal India, Mukhet and the permission right now, Giline, Avari Rajso Mambaraki. Mukhet and the only a periodic arranger in the area. Congress, Congress of Liberalize it. Chief Justice S Manikumar Manushyavakasha Commission Chairman Akida അപ്പോൾ വിരമിച്ച ജഡ്ജിമാർ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ പാനൽ ഇവിടെ നിർബന്ധമൊന്നുമില്ല അല്ല ഒറ്റയാളുടെ പേര് മാത്രം നിർദ്ദേശിച്ചു ചോയ്സ് ഇല്ല അല്ല ചൂസ് ചെയ്തു തന്നെ വെക്കുക 5 പേരുടെ ഒരു ഇത് അങ്ങോട്ട് വെച്ചു എന്ന് വിചാരിക്കുക അതിനകത്തുനിന്ന് സതീശൻ ഒരാളെ അങ്ങോട്ട് എടുത്ത് പെറുക്കി മുന്നോട്ട് വെച്ചു എന്ന് വിചാരിക്കുക ഒരു നറുക്കെടുപ്പ് പോലെ എടുത്തങ്ങ് അല്ല മറ്റൊരു പേര് പറയാനുള്ള ഒരു സാഹചര്യം പോലും സതീശൻ ഉണ്ടായില്ല എന്നുള്ളത് അത് ഏകപക്ഷീയമായിട്ട് പേര് തീരുമാനിക്കുന്നു സാധാരണയുള്ള കീഴ്വഴക്കമാണ് ഞാൻ പറയുന്നത് സാധാരണയുള്ള കീഴ്വഴക്കം അനുസരിച്ച് ഇതിലേക്ക് അർഹരായിട്ടുള്ള ആളുകളുടെ ഒരു പാനൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരുടെ പേരുകൾ അങ്ങനെ നിർദ്ദേശിക്കുന്നു അതിൽ നിന്ന് ഒരാളെ തീരുമാനിക്കുന്നു അങ്ങനെയാണ് ചെയ്തു വന്നിരുന്നതെന്നാണ് ഇന്ന് വി ഡി സതീശൻ അടക്കം പറയുന്നത് അത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള 3 അംഗങ്ങളെയും രണ്ടുപേരും ഒരേ തീരുമാനമായിരിക്കും എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ് പക്ഷേ അഭിപ്രായം ചോദിക്കാം അതിനുശേഷം ഈ നിയമനത്തിലേക്ക് പോകാം അങ്ങനെയുള്ള ഒരു ജനാധിപത്യപരമായ ഇടപെടൽ അവിടെ ഉണ്ടായില്ല എന്നുള്ള വി ഡി സതീശന്റെ ആരോപണം അത് ചെറുതല്ല അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ഒരു പേര് മാത്രം യോഗത്തിലേക്ക് കൊണ്ടുവരുന്നു അതിലൊരു ദുരൂഹതയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത് മാത്രമല്ല ഈ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളൊക്കെ വിലയിരുത്തി മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യമായ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളിൽ നിന്ന് നിഷ്പക്ഷവും നീതിയുക്തവുമായിട്ടുള്ള തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാമോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് അങ്ങനെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള ഉത്കണ്ഠ എൻ്റെ ഉത്കണ്ഠ മാത്രമല്ല പ്രതിപക്ഷ നേതാവും പങ്കുവയ്ക്കുന്ന ഉത്കണ്ഠയാണ് അപ്പോൾ ഈ വിശദമായിട്ടുള്ള വിവരങ്ങൾ പോലും മുൻകൂട്ടി നൽകാതെയാണ് ഈ ഏകപക്ഷീയമായ തീരുമാനം എടുത്തതെന്ന് പറയുന്നു അതായത് റിട്ടയർഡ് ജസ്റ്റിസ് മണികുമാറിനെ അവിടെ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അതിന് രമേശ് ചെന്നിത്തല കുറേ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്പ്രിംഗ്ലർ ബ്രൂവറി മാത്രമല്ല പമ്പ മണൽക്കടത്തുണ്ട് ബെവ്കോ ആപ്പുണ്ട് ഇതിലെല്ലാം തീരുമാനമെടുക്കാതെ ഇൻഡിസിഷൻ കൊണ്ട് സർക്കാരിനെ സഹായിച്ച ആളാണ് ഈ പറയുന്ന മണികുമാർ അങ്ങനെ ഇൻഡിസിഷനുള്ള ഒരാൾ മനുഷ്യാവകാശ കമ്മീഷൻ പോലൊരു ബോഡിയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ നമ്മുടെ മുന്നിലുണ്ട് താമർ ജിഫ്രിയുടെ കസ്റ്റഡി മരണം അതടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് നീതിയുക്തമായ ഒരു തീരുമാനം നിഷ്കളങ്കരായി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല ഡോക്ടർ തോന്നുന്നത് കെ ചന്ദ്രുവിനെ പോലെയുള്ള ജഡ്ജിമാർ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അവർ ഒരു വലിയ സന്ദേശമായി നിൽക്കുകയാണ് ഒരു സിനിമ മാത്രമല്ല കെ ചന്ദ്രുവിന്റെ ജീവിതം തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എനിക്കൊന്നും ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ കെ ചന്ദ്രുവിനെ വിളിച്ചുകൊണ്ടുവന്ന് സംസ്ഥാനത്ത് എത്രയോ മനുഷ്യാവകാശ പരിപാടി നടത്തിയിട്ടുണ്ട് ഈ ഒരൊറ്റ മെസ്സേജ് കൊടുത്തിരുന്നെങ്കിൽ എത്ര ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ആകുമായിരുന്നു ഞാൻ പലപ്പോഴും ഈ കെ ചന്ദ്രുവിനോടൊപ്പം പല വേദികളിൽ പങ്കിട്ടിട്ടുണ്ട് എത്ര ലളിതമുള്ള ലാളിത്യമുള്ളൊരു മനുഷ്യനാണ് എത്ര ക്ലാരിറ്റി ഉണ്ടെന്നറിയാമോ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ സമീപിക്കുന്നതിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള പല ജഡ്ജിമാരും കണ്ടുപഠിക്കേണ്ടതാണ് ഈ കെ ചന്ദ്രുവിൻ്റെ ഒരു ജീവിതവും രീതിയും ആ കാഴ്ചപ്പാടും അങ്ങനെയുള്ള മനുഷ്യരൊക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് നമ്മളൊരു മണികുമാറിനെ തേടി പോയത് നിർഭാഗ്യമെന്നേ പറയേണ്ടു എനിക്ക് ഈ വിഷയത്തിൽ ഏകപക്ഷീയമാണ് എന്ന് തന്നെയാണ് എൻ്റെയും നിലപാട് മാത്രവുമല്ല അത് നീതീകരിക്കത്തക്കതാണോ എന്ന ചോദ്യത്തിന് കെ ചന്ദ്രുവിനെയൊക്കെ പോലുള്ള മനുഷ്യന് മുമ്പിൽ നിൽക്കുമ്പോൾ അത് നീതീകരിക്കത്തക്കതല്ല എന്നതാണ് എൻ്റെ നിലപാട് ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ അരുണേ അങ്ങനെ പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാനത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടൊരു അതെ അല്ല പേര് ഇടതുപക്ഷം സെലിബ്രേറ്റ് ചെയ്തൊരു ജഡ്ജിയാണ് അതെ അതെ അത് മാത്രം ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ എസ് വിജയാനന്ദനെ പോലൊരു ചീഫ് സെക്രട്ടറി ഇപ്പോൾ സാധാരണയിൽ ചീഫ് സെക്രട്ടറിമാർ വിരമിച്ചു കഴിഞ്ഞാൽ അല്ല ഡി ജി പിമാർ വിരമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ബഹ്റയൊക്കെ ഉണ്ടല്ലോ വലിയ പോസ്റ്റുകളിലേക്ക് അവർ പോകുന്നു അവരൊന്നും ഒരിക്കലും പെൻഷൻ പറ്റുന്നില്ല പല ആളുകളും പെൻഷൻ പറ്റുന്നില്ല അപ്പോഴാണ് ഈ വിജയാനന്ദ സാറിനെയൊക്കെ പോലുള്ള ആളുകളെ ഈ ഒരു പരിപാടി ില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നത് അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഈ ശമ്പളം നോക്കൂ ശമ്പളം ഈക്വൽ ടു ദി ജഡ്ജസ് ഓഫ് ദി ഹൈക്കോർട്ടാണ് That's 2,20,000 രൂപയ്ക്ക് അടുത്തുള്ള ശമ്പളം പറ്റുന്നതാണ്. ഈ മനുഷ്യാവകാശ കമ്മീഷനെ കൊണ്ട് കേരളത്തിലെ രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യാവകാശം പറയാൻ പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല. അല്ല ആ യാത്രയപ്പോൾ ഇതും തമ്മിൽ ബന്ധമില്ലാന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ പിന്നെ സംരക്ഷിക്കുന്നത് ആരുടെ മനുഷ്യാവകാശമായിരിക്കും? അവരുടെ മനുഷ്യാവകാശമായിരിക്കും. സാർ ദേശീയ മനുഷ്യാവകാശം കൊണ്ട് തന്നെ ഇന്ത്യയിൽ എത്ര മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? കേരളത്തെക്കുറിച്ച് കൂടി പറയൂ. കേരളത്തിലുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെ തന്നെയാണ്. ഇത് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ഈ പറയുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ മുതിർന്ന ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസുമാരും ഒക്കെ അധ്യക്ഷനായിട്ടുള്ള ഇത്തരം കമ്മീഷനുകൾ കൊണ്ട് എന്ത് വനിതാ കമ്മീഷൻ നോക്കൂ, നമുക്ക് ഉറപ്പിച്ച് പറയണത് ചില കാര്യങ്ങളിൽ ഇടപെടുന്ന രീതി നമ്മൾ കണ്ടതല്ലേ. മനുഷ്യാവകാശ കമ്മീഷൻ നോക്കൂ, ബാലാവകാശ യുവജന കമ്മീഷൻ നോക്കൂ, കമ്മീഷൻ അല്ലേ. അപ്പോൾ നമ്മുടെ തീരുമാനം യെസ് 3 കമ്മീഷനുകളും കോർപ്പറേഷനുകളും. മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. സംഭവബഹുലമായ ഒരു വാർത്താ ദിനത്തിനെ നമുക്ക് കാത്തിരിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഗുഡ് നൈറ്റ്. Meet the editors.